നമസ്കാരം. നമ്മളിപ്പോ ജയപ്രകാശ് മാഷ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ ജയപ്രകാശ് മാഷ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, മാഷ് നിലവിലുണ്ടായിരുന്നൊരു കുളക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് അവിടെ മത്സ്യകൃഷി നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റു പല കാര്യങ്ങളും അവിടെ ഉണ്ട്. അതായത് കൃഷി താല്പര്യമുള്ള വ്യൂവേഴ്സിന്, ആളുകൾക്കൊക്കെ കാണാനായിട്ട് ഈ വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത്തരം ഒരു ഇന്റർവ്യൂ സംഘടിപ്പിച്ചിരിക്കുന്നത്. മാഷെ, ഈ സ്ഥലം എവിടെയാണ്? മാഷെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയോ, സ്ഥലം എവിടെയാണ്? കൈപ്പമംഗലം കാളമുറി വിളക്ക് പറമ്പ് പരിസരം. പരിസരമാണ് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം കാളമുറി അല്ലേ? വിളക്ക്, അതിന്റെ പ്രത്യേക സ്പോട്ട് എന്താണ്? വിളക്ക് പറമ്പ് അല്ലേ. മാഷെ വീട്ടും പേരെന്താണ്? തെക്കൻ പറമ്പിൽ നിന്നാണ്. മാഷിന്റെ വീടിന് സ്വാഗതം അരുളിക്കൊണ്ട് കാർപോറച്ചിന് അരികെ പൂമുഖത്ത് തന്നെ ബബ്ലു സ്മാരകമുണ്ട്. അതിന്റെ വിശേഷം നോക്കാം. മാഷെ, ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും? പത്ത് വർഷമായിട്ടുണ്ട് അല്ലേ. ഇപ്പൊ ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത്? മിക്ക സമയങ്ങളിലും ഉണ്ടാവും. ഇത് രണ്ടോ മൂന്നോ മാസമല്ലേ അതിരിക്കുള്ളൂ. അതെ. അത് ഏത് മാസങ്ങളാണ് ഏകദേശം വരിക? ജൂൺ ജൂലൈയിലാണ് ഉണ്ടായിരിക്കുള്ളു. ബാക്കിയുള്ള കാലങ്ങളിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട് അല്ലേ? അത് ശരി. ഇതിന് പ്രത്യേക വല്ല വളങ്ങളോ എന്തെങ്കിലും ചേർന്നൊക്കെ ഉണ്ടോ? വളങ്ങളൊന്നുമില്ലേ നമ്മള്? ഒന്നുമില്ല. പ്രത്യേകമായിട്ടൊന്നും കൊടുക്കാറില്ല. വളരുന്ന സമയത്ത് ഇട്ടുകൊടുക്കും. ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമസ്കാരം. പക്ഷെ നമുക്കിപ്പൊ ഇനി ഇവിടെ ഈ നമ്മുടെ മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ കുളക്കെ ഇപ്പൊ നല്ല ഭംഗിയിൽ മാഷ് സജ്ജാക്കിയിട്ടുണ്ട് അതിനായിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളിലേക്ക് ആയിട്ട് കടക്കാം. ഒരു പ്രധാന ഒരു അട്രാക്ഷൻ നമ്മുടെ വ്യൂവേഴ്സിന് ഉള്ളത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനാണ്. അപ്പോ അത് ഇങ്ങനൊരു ആശയം, അതായത് ഒരു കുളം കുഴിക്കണം അല്ലെങ്കിൽ അതിൽ മത്സ്യങ്ങളെ വളർത്തണം എന്നൊക്കെയുള്ള ഒരു ആശയം ഇങ്ങനെ തോന്നാനും അതിൽ നടപ്പിൽ വരുത്താനും ഒക്കെ ഒരു രീതികളുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് മാഷൊന്ന് പറയാം. ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വന്നത്? കുളം ഇവിടെ ഉള്ളതിന് ആദ്യമേ തന്നെ ഇത് പ്രകൃതിയാലുള്ളൊരു കുളമാണ്. നിലവിലുള്ള കുളമാണ്. നിലവിലുള്ള കുളത്തിനെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും തണ്ണീർത്തടങ്ങളും ഈ കുളങ്ങളൊക്കെ മൂടിക്കളഞ്ഞ് പറമ്പാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്കത് പ്രകൃതിയോട് ഉള്ളൊരു സ്നേഹവും പിന്നെ എൻ്റെ മറ്റു കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ ഞാൻ ആ കുളത്തിനെ അതേ രീതിയിൽ തന്നെ നിലനിർത്തുകയും അതിനു വേണ്ടിയിട്ട് ഇതിനെ കരിങ്കല്ലുകൊണ്ട് കെട്ടി സംരക്ഷിക്കുകയും എൻ്റെ കൃഷി ആവശ്യത്തിനും മറ്റു എൻ്റെ വീട് സംബന്ധമായിട്ടുള്ള എല്ലാ സുരക്ഷിതത്വത്തിനും എല്ലാത്തിനും കൂടിയിട്ട്. അതായത് മാഷ് നിലവിൽ സാധാരണ ആളുകൾ ചെയ്യുന്ന പോലെ കുളം ഉണ്ടെങ്കിൽ അത് തൂർത്തി അത്രയും ഭൂമി ഉണ്ടാക്കി അതിന്റെ സൗകര്യങ്ങൾ അതിന് ചെയ്തില്ല. അത് ചെയ്തില്ല. കുളത്തിന് അതേപോലെ തന്നെ നിർത്തണം എന്നുള്ള രീതിയിൽ സംരക്ഷിച്ചു ആധുനിക കാലഘട്ടത്തിന്റെ രീതിയിൽ. അതും നല്ല രൂപത്തിലും ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. അത് മറ്റുള്ള നമുക്കും മറ്റുള്ളവർക്കും വെള്ളത്തിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ള അതും കൂടി മുൻകരുതലായിട്ട് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. വീട്ടുവളപ്പിൽ തന്നെ കുളം വന്നു, അപ്പൊ ജലക്ഷാമം ഉണ്ടാവില്ല. എന്നുള്ള വിശ്വാസം, വെള്ളം നമുക്ക് സംഭരിക്കുകയും ചെയ്യാലോ. ആ ഒരു ചിന്താ രീതി അതിലുണ്ട്. അതാണ് പ്രധാന അതിൽ വന്നിട്ടുള്ളത്. ടീച്ചർക്ക് അതിനോട് ആശയത്തിനോട് താല്പര്യം തന്നെയായിരുന്നല്ലോ അതല്ലേ? താല്പര്യമായിരുന്നു അല്ലേ? സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? ഞങ്ങളത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് എന്നാണ് ഇതിന്റെ പണിയൊക്കെ പൂർത്തിയായത്? ഏപ്രിൽ മെയ് മാസത്തിലാണ് പൂർത്തിയായത്. അതായത് 2020 ഏപ്രിൽ മെയ് ലോടെ പൂർത്തിയായി അല്ലേ? അതിനുശേഷമാണ് നമ്മള് മത്സ്യകൃഷിയൊക്കെ തുടങ്ങിയത്. അപ്പൊ ഇതിങ്ങനെ പൂർത്തിയായപ്പോഴാണോ മത്സ്യകൃഷി വേണമെന്ന് തോന്നിയത്? അതെ, അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നോ? ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പ്രധാനം അതിന് തന്നെയായിരുന്നു. കുളം സംരക്ഷിക്കാനുള്ള കാര്യമായിരുന്നു. അതിന്റെ കൂടെ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഇപ്പൊ നമ്മള് മീൻ വളർത്തല് തുടങ്ങി. അത് തുടങ്ങി വെച്ചിട്ടുള്ളു, കാരണം ഇപ്പൊ 5 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ ഇനി വരും വർഷങ്ങളിൽ കുറച്ചും കൂടെ വിപുലീകരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതിന്റേതായ ശാസ്ത്രീയ രീതികളിൽ കുറച്ച് അവലംബിക്കണം താല്പര്യമുണ്ട്. ഇപ്പൊ നിലവില് ഏതൊക്കെ മത്സ്യങ്ങളാണ് ഉള്ളത്? ഇപ്പൊ പിലോപ്പിയയും അനാബസും. അനാബസ് എന്ന് പറഞ്ഞാൽ നമ്മള് നാടൻ ഭാഷയിൽ കരിപ്പിടി. അതിന്റെ ഒരു വലുതാവുന്ന പ്രത്യേകതരത്തിലുള്ളത്. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടാറുള്ളത്? കുഞ്ഞുങ്ങളിപ്പോ ഇവിടെ ഏജൻസി ഉണ്ട്. അതായത് നമ്മളെ കൽക്കത്തയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഏജന്റുകളുണ്ടായിരുന്നു. അപ്പൊ അവരിൽ നിന്ന് വാങ്ങിയിട്ടാണ് നമ്മള് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന് വിലയൊക്കെ എങ്ങനെയാണ്? വില ഇപ്പൊ അവര് 2 രൂപ വെച്ചാണ് പിലോപ്പിയയ്ക്ക് വാങ്ങിയത്. പിന്നെ അനാബസ് നമ്മൾ ഇവിടുന്ന് ലോക്കൽ ആയിട്ടാണ് വാങ്ങിയത്. അതിന് 3 രൂപ വെച്ചിട്ട്. 3 രൂപ വെച്ചിട്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഈ മത്സ്യങ്ങള്
പ്രജനനം ഒക്കെ നടക്കുവോ? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമോ? പ്രജനനം നടത്തുന്നുള്ളതാണ് വിശ്വാസം. അത് ഒന്ന് പറയാറായിട്ടില്ല, മുഴുവൻ പറയാറായിട്ടില്ല അല്ലേ. ആ ഒരു വിശ്വാസത്തിലാണത് വാങ്ങിച്ചത്. ഏകദേശം എത്ര എണ്ണൊക്കെ വാങ്ങിയിട്ടുണ്ട്? ഇത് 1500 വാങ്ങിയിട്ടുള്ളത്. അത്രയും ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല. എത്ര ശതമാനം കുറയുന്നൊക്കെ ഉള്ള അതായത് ചത്തുവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ മാറ്റത്തിൽ അതിജീവിക്കാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഈ അനാബസ് എന്ന് പറഞ്ഞ മത്സ്യം എത്ര എണ്ണം? അത് വളരെ കുറവ്. ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 150 വാങ്ങിയിട്ടുള്ളു. ഇവ ശരിക്കും മൂപ്പത്താനായിട്ട് എത്ര നാളൊക്കെ പിടിക്കും? അതിപ്പോ ഒരു 8 പിടിക്കും ഒക്കെയാണ് അവര് പറയുന്നത്. പക്ഷെ ഇനിയിപ്പോ ശരിയൊക്കെയുള്ള വളർച്ചയുണ്ടോ എന്നുള്ളതും നമുക്ക് മുഴുവൻ ഉറപ്പിക്കാറായിട്ടില്ല. 5 പിന്നെ അതിന്റെ തീറ്റ ഏത് സമയത്തൊക്കെയാണ് കൊടുക്കുക? രണ്ട് സമയങ്ങളിൽ, രാവിലെ ഒരു 8 കൊടുക്കും, വൈകിട്ട് 5 കൊടുക്കും. അത് എത്ര വീതം കൊടുക്കും? അതിപ്പോ 1 വീതം കൊടുക്കും രണ്ടു നേരം. ടീച്ചർക്ക് സഹായിക്കാറൊക്കെയുണ്ട് തീറ്റ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ആയിട്ട്. അപ്പൊ അതിന് ഏകദേശം വിലയ്ക്ക് എന്ത് വരും? ഇത്ര ഇത്ര ഒരു 1500 ഒരു 1600 ഒക്കെ അടുത്തുണ്ടാവുമല്ലോ ഇടയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല. അപ്പൊ അതിന് ഒരു ദിവസത്തേക്ക് വേണ്ട തീറ്റൊക്കെ ഏകദേശം എത്ര രൂപ വരും? തീറ്റ 75-90 വരെ വരും. അത് പുറമെ മറ്റെന്തെങ്കിലും കൊടുക്കാറുണ്ടോ? അസോള കൊടുക്കും. അസോളയാണ് ഈ ഇവിടെ കാണുന്നത് അല്ലേ. അതിനു വേണ്ടി തന്നെ ഒരു പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ അസോളക്ക് വേണ്ടിട്ട് തന്നെയായിട്ട്. ആ ശരി. അത് എന്തോ കൊടുക്കും അസോള? മൂന്ന് കപ്പ് അസോള കൊടുക്കും. പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ടാണ് അതിനെ അങ്ങനെ അത് കൊടുക്കാൻ കാരണം. ഈ അസോള കൊടുക്കാനായിട്ട് പ്രോട്ടീൻ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കൊടുക്കണം. പിന്നെ മറ്റേലകള് നമുക്ക് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഇലകൾ എന്ന് പറഞ്ഞാൽ ചേമ്പിന്റെ ഇല, അതുപോലെ കൊള്ളിയുടെ ഇല. കൊള്ളിയുടെ അതുകൊണ്ടാണ് അതിന്റെ സൈഡിലൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അത് മാത്രല്ല, നമുക്ക് മരച്ചീനി കിട്ടുകയും ചെയ്യും. ഓ, രണ്ട് കാര്യങ്ങളുണ്ട്. മരച്ചീനി, ചേമ്പിന്റെ ഇല ഇതൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ടീച്ചർ പറയുന്നത് പപ്പത്തണ്ടിന്റെ ഇല, അതും കൂടെ. ശരി, അതും കഴിക്കുന്നുണ്ട് അല്ലേ. നമ്മളിപ്പോ രണ്ടുതരം മത്സ്യങ്ങളാണ് ഇട്ടിട്ടുള്ളതെന്ന് മാഷ് പറഞ്ഞു. ഇത് ഇനി 8 പൂർണ്ണമുള്ള ചെത്താനായിട്ട് അതിലെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര 450 8 എത്തുമ്പോ ഉണ്ടാവണം? അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ട് ആഹാരം കൊടുത്ത് അതൊക്കെ ആവുമ്പോ അത് ഈ അനാബസ് എന്ന് പറയുന്നത് അത്രക്ക് തന്നെ ഉണ്ടാവും. അത്ര തന്നെ ഉണ്ടാവും. രണ്ടും ആ 450 ഗ്രാമില് നിക്കും അല്ലേ. ആയിട്ട് സാധാരണ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, അവയ്ക്കൊക്കെ ഇങ്ങനെ കൃത്യസമയത്ത് മാഷ് കൊടുക്കുന്ന പറഞ്ഞു മത്സ്യങ്ങൾക്ക്. അതുപോലെ അവയ്ക്കും ഉണ്ട്. ആ നേരത്തിന് പശുക്കളൊക്കെ ആണെങ്കിൽ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ അവ നിലവിളിക്കൊക്കെ ചെയ്യും. അത്തരത്തിൽ ഏതെങ്കിലും ലക്ഷണങ്ങൾ മാഷ് കണ്ടിട്ടുണ്ടോ? കാരണം നമ്മൾ ഭക്ഷണം കൊടുത്ത സമയം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇതിന്റെ ഈ പരിസരത്ത് വരികയാണെങ്കിൽ അവർ കിടന്ന് വെള്ളം ഉണ്ടാക്കും. നമ്മളെ സാന്നിധ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് തീറ്റ കിട്ടാനുണ്ട് എന്നുള്ളൊരു എപ്പോഴും അവർക്ക് അങ്ങനെയാണ്. തീറ്റ കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അത് അവർക്ക് അറിയാം. രണ്ടു തരത്തിലും മാഷിവിടെ സൂചന നൽകി. ഒന്നാമത്തെ കാര്യം ടൈമിംഗില് കിട്ടിയില്ലെങ്കിൽ ഇവിടെ ടീച്ചറും സൂചിപ്പിച്ചിരുന്നല്ലോ, കൊടുത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനി നമ്മള് അറിയാതെ കൊണ്ടതിലേക്കൂടെ പോയി കഴിഞ്ഞാലും അവര് വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുള്ള രൂപത്തിലുള്ള ഐഡന്റിഫിക്കേഷനുകൾ അവിടെ നടക്കുന്നത് അല്ലേ. അത്തരത്തിൽ ശരിക്കും മാഷ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് കൃത്യമായിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു പോണ്ടാണ്, കുളമാണ് ഇപ്പൊ മാഷ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയിലുണ്ട്. അഴികളൊക്കെ ഇട്ട് നെറ്റ് കൊണ്ടൊക്കെ മൂടിയിട്ട് നല്ല ഇതാക്കിയായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ ചെലവ്, അതിന്റെ എന്തുമാത്രം വിസ്തീർണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മാഷോടൊന്ന് ചോദിക്കാം നമുക്ക്. മാഷെ, ഇത് എത്ര വിസ്തീർണം ഉണ്ട് ഈ കുളത്തിന്? അതുപോലെ തന്നെ ഇതിന് എത്ര ചെലവൊക്കെ വേണ്ടി വന്നിട്ടുള്ള കാര്യം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ പറയാൻ പറ്റുമോ? ഇതിന് ഇപ്പൊ നമ്മള് സ്റ്റെപ്പുകൾ കൂടാതെ 35x35 35 35 വീതി സ്റ്റെപ്പുകൾ കൂടാതെ അതിനുള്ളത് സ്റ്റെപ്പ് അടക്കം പറഞ്ഞാൽ 1500 ഉണ്ടാവും. അപ്പൊ കൃത്യം പറഞ്ഞാൽ നമുക്ക് അത് സ്റ്റെപ്പ് എന്നുള്ള കാര്യം ഒഴിവാക്കാനായിട്ട് സാധിക്കില്ലല്ലോ. ഒരു കുളം എന്ന് പറയുമ്പോ 1500 ഈ കുളം നിക്കുന്നത് അല്ലേ. അതിന്റെ ആഴം ഏകദേശം 12 12 ആഴം അല്ലേ. അപ്പൊ ഇനി ഈ സമയമായപ്പോ വെള്ളത്തിന് കുറവാ, എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടോ ഇവിടെ?
ഇപ്പൊ കുറവിടും ഇപ്പൊ വെള്ളം. ആ പക്ഷെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇത് ഫുള്ളാവും ഫുള്ളാവും ഫുള്ളാവും. കവിഞ്ഞു പോവില്ല, കവിഞ്ഞു ഒരിക്കലും പോവില്ല. അത്തരത്തിലൊരു മനോഹര ദൃശ്യമാണ്. ഇപ്പൊ കുറഞ്ഞതാണ്. അതായത് സൂര്യ ഉദിച്ചു വരുമ്പോഴും അതുപോലെ നിലാവുള്ള രാത്രികളിലൊക്കെ ചന്ദ്രാകാശത്തൊക്കെ ഉള്ളപ്പോഴൊക്കെ അതിന്റെ പ്രതിബിംബങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രത്യേക ഒരു മനോഹാരിത മാഷ്ടും കുടുംബത്തിനൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അത്തരത്തില്. അപ്പൊ ഇനി ഇതിന്റെ നിർമ്മാണത്തിന്റെ പറഞ്ഞ ചെലവൊക്കെ ഏകദേശം എത്ര വന്നിട്ടുണ്ട്? പക്ഷെ 7 ലക്ഷം 7 ലക്ഷത്തിനടുത്ത് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്നിരുന്നാലും ഇത്ര തുക ചെലവാക്കിയ വഴിയാണെങ്കിൽ കൂടിയും ഒരു മനസ്സിനൊരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ ഗതിയിൽ ആളുകള് മാഷിപ്പോ ഏത് സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തെന്ന് പറഞ്ഞ പക്ഷെ RMVHS പെരിഞ്ഞനത്തുള്ള വലിയൊരു സ്കൂളാണ്. അവിടെ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു ഭാഗം ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്നുണ്ട്. വേറെ ചിലർ എന്തിനെതിരെ പോണ് റിട്ടയർ ആയില്ലേ, കിട്ടുന്ന പൈസക്ക് ബാങ്കിൽ ഇട്ടുള്ള വരുമാനത്തിൽ നിന്ന് ആയ പോരെ എന്നുള്ള ചിന്താഗതി ഉണ്ട്. അപ്പൊ മാഷ് ശരിക്കും പറഞ്ഞാല് ഒരു ഉപയോഗപ്രദമായ ഒരു രീതിയിൽ അത് പ്രകൃതിക്കും മനുഷ്യനും പ്രകൃതിക്കൊക്കെ കൂടി ഉപയോഗപ്രദമായ ഒരു രീതിയിലാണ് മാഷ് നീങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം അങ്ങനെ അഭിനന്ദനീയമായ ആയിട്ടുള്ള ആ കാര്യം ഇവിടെ പ്രത്യേകം തന്നെ വ്യൂവേഴ്സിന് വേണ്ടി എടുത്തു പറയണം. വിശാലമായിട്ടുള്ള കൽപ്പടവാണ് അല്ലേ കുളത്തിലേക്ക് ഇറങ്ങാനായിട്ട്? ആ മാഷ് തയ്യാറായിട്ടുള്ള പടവള് കൃത്യമായിട്ട് തന്നെയുണ്ട്. കുളത്തിലേക്ക് ലാൻഡിങ്ങും തയ്യാറാക്കിയിട്ടുണ്ട്. കുളിക്കാം. ആ ശരി. അപ്പൊരു മൾട്ടിപർപ്പസ് ആണ് എന്ന് പറയണ അല്ലേ അത്രത്തിൽ ചെയ്തിട്ടുള്ളത്. അത് ഒരു നന്നായി. ഇത്രയ്ക്കും കാര്യങ്ങളൊക്കെ മുൻകൂറായി ചിന്തിച്ചിട്ടുണ്ട്. പലതിനും ഫിഷിന് മാത്രമല്ല മറ്റു പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമെന്ന് ഉള്ള രൂപത്തിൽ ഇത് ആവിഷ്കരിച്ച് വളരെ നന്നായി. അതുമാത്രമല്ല അസോള കൃഷി ചെയ്യാനായിട്ട് അല്ലേ അതും അവിടെ വന്നിട്ടുണ്ട്. ആ ഭാഗത്ത് ഈ പച്ചനിറത്തിൽ കാണുന്നതാണ് മാഷയുടെ അസോള കൃഷി. അതും നല്ല രൂപത്തിൽ തന്നെ ആയിട്ടുണ്ട്. പ്രത്യേക രൂപത്തിൽ എടുക്കാനും അതുപോലെ കൊടുക്കാനും ഉള്ള ഒരു രീതി അവിടെ വന്നിട്ടുണ്ട്. മാഷ പോണ്ടിൻ്റെ അടുത്തുള്ള കൊള്ളിയാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഇതിന് കൊടുക്കാനായിട്ട് മത്സ്യങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഇനി അതുപോലെ തന്നെ പോണ്ടിൻ്റെ അവിടെ ഒരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഈ ലൈറ്റിനെ കുറിച്ച് എന്താണ് മാഷ? ഇത് എങ്ങനെയുള്ള ലൈറ്റാണത്? സോളാർ ലൈറ്റാണ്. സോളാറാണ്. അത് ശരി. രണ്ടു വർഷത്തെ ഗ്യാരണ്ടിയോടുകൂടി 2500 രൂപ വിലയുള്ള 2500 രൂപ ആണ് വില. പിന്നെ 1500 രൂപ ഇതിന്റെ പോസ്റ്റിന്. പോസ്റ്റ് ഈ ഇങ്ങനെ നിർമ്മിക്കാനായിട്ട് പോസ്റ്റ് നിർമ്മിക്കാനായിട്ട് 1500 രൂപ ചെലവായിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ പാനല് മറ്റേ അപ്പുറത്താണ് സൂര്യനോട് ജോയിന്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് അല്ലേ. ആ ശരി. ബാറ്ററിക്ക് 2 വർഷത്തെ വാറന്റി ഉണ്ട്. വാറന്റി ഉണ്ട്. അപ്പൊ സാധാരണ എത്ര സമയമാണ് ഉപയോഗിക്കാറ്? 4 മണിക്കൂർ നമുക്ക് കിട്ടും എല്ലാ ദിവസവും. ഇത് ഓപ്പറേഷൻ ഒക്കെ റിമോട്ടിലാണ് അല്ലേ. സിമ്പിൾ ആയിട്ടുള്ളൊരു ലൈറ്റ് ഇതാണ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് രാത്രി എല്ലാ പൈസ ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചുരുങ്ങിയ കാശുള്ള 2500 രൂപ ഉള്ളോ. ഇത് എവിടെ നിന്നാണ് മാഷ് മേടിച്ചതൊക്കെ? കൊടുങ്ങല്ലൂർ എഡിസൺ ഇലക്ട്രിക്കൽസ്. അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും അല്ലേ മേടിക്കാനായിട്ട്. ഇനി അല്ലാതെ കൊണ്ട് തന്നെ ചില ലൈറ്റുകൾ മാഷ് അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ചെറിയ പാർട്സിന്റെ ഉപയോഗിക്കാനായിട്ട് ഇൻകേസ് ഇതിന് പ്രോബ്ലം വരികയാണെങ്കിൽ. ആ അതിനാ തൂണിന്റെ അവിടെ കാണുന്നത് അല്ലേ.
അപ്പോ ലൈറ്റിന്റെ കാര്യത്തിലും മാഷ ഒരു റിന്യൂവബിൾ എനർജി അല്ലേ, പുനഃസ്ഥാപിക്കാവുന്ന സോളാർ എനർജി ഊർജസ്രോതസ്സുകൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മേനമ കൂടി ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്. അടുത്തായിട്ട് മാഷ പുരയിടത്തില് ജാതി നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട്, കായകളൊക്കെ അതെ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് കായകള്. അപ്പോ അതിന്റെ പരിപാലന രീതികളാണ് മാഷിന് പറയാനായിട്ട് പോകുന്നത്. ഇത് എത്ര വർഷമായിട്ട് മാഷ ഇത്? ഇതിപ്പോ ഒരു 5 വർഷമായിട്ട് വെച്ചിട്ട് അപ്പൊ കഴിഞ്ഞ വർഷമാണ് ബഡ് ചെയ്ത്. ബഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇത്രയ്ക്കും ഉണ്ടായിട്ടുണ്ട്. ഒരു കൊല്ലത്തിന് ശേഷം ഇത് ഉണ്ടായി അല്ലേ? അതൊരു വലിയൊരു സംഭവമുള്ള അല്ലേ. എന്തൊക്കെ വളങ്ങളാ മാഷ് ചെയ്യുന്നത്? അത് വേപ്പ് മണ്ണാക്ക്, എല്ലുപൊടി, കപ്പല്ലി പിണ്ണാക്ക്. അത് ഏത് സമയത്താണ് ചെയ്യുക? അത് മിക്കവാറും നവംബർ മാസത്തിലാണ് ചെയ്യാം. പിന്നെ അതിന്റെ ഇടയിലുള്ള സമയത്തും നമ്മള് ഏതെങ്കിലും വളം ചെയ്യും. വളം ചെയ്യും ഏതെങ്കിലും, അത് മാറി മാറി ഇടും. നമ്മള് വേപ്പ് മണ്ണാക്കും, ഇത് കപ്പലി പിണ്ണാക്കും, അങ്ങനെ മാറി മാറി ഉപയോഗിക്കും. ആരാണ് ബഡ് ചെയ്യുന്നത്? മാഷിനെയാണോ അതോ വേറെ ആരെങ്കിലും വരും? അല്ല, വേറെ ഒരാള് വരും. ഒരാള് വരും. ഇപ്പൊ കൊറോണ ആരും വന്നിട്ടില്ല. ജോയ്, ജോയ്, ജോയ് എന്ന് പറഞ്ഞ ആള് വരും. ഇവിടെ പ്രാദേശിക ചെയ്യുന്ന ആളായിരിക്കും. അല്ല, ഇത് മൂവാറ്റുപുഴക്കാരൻ. മൂവാറ്റുപുഴക്കാരാണ് ജോയ് എന്ന് പറഞ്ഞ ആളാണ് വരുന്നത് ബഡ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് മാഷ ആൺജാതി ആയിരുന്നു ശരിക്കും പറഞ്ഞാല്, അതാണ് ബഡ് ചെയ്തിട്ട് ഇത്തരം രൂപത്തിലേക്ക് എത്തി ആയിട്ടുള്ളത്. പിന്നെ ഇതിന്റെ തടക്കിപ്പോ വൃത്തിയാക്കിട്ടുണ്ടല്ലോ അല്ലെ മാഷ? അത് വളടാൻ പോകണത്. അപ്പൊ എല്ലാ വർഷവും ഈ കാലഘട്ടത്തിൽ തന്നെയാണോ ഇങ്ങനെ ചെയ്യാ? വളടും അല്ലെ. ഇനിയിപ്പോ ഇടാൻ പോണ വള ഏതൊക്കെയാണ്? ഇപ്പൊ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇടുന്നതാണ് എല്ലുപൊടി ഇടും. അന്നിട്ട് നനച്ചോണ്ടിരിക്കും. ഇതാണ് ബഡ് ചെയ്തിട്ടുള്ള വേറെ എണ്ണം അല്ലേ മാഷ? അപ്പൊ ഇതൊക്കെ ഇവിടെ ഇവിടെ കാണുന്നുണ്ടല്ലോ മാഷ, കുറെ ഒക്കെ വെട്ടികൾ നിന്നിട്ടുള്ളത് അല്ലേ. അത് പൂക്കളുണ്ട് അല്ലേ. അത് ആൺപൂവാണത്. ഇത് ബഡ് ചെയ്ത കൊമ്പുമ്പൽ ജാതി ആയി തുടങ്ങി. ഏതാ ബഡ് ചെയ്ത കൊമ്പ്? ഒന്ന് തൊട്ട് കാണിച്ചു. ബഡ് ചെയ്ത കൊമ്പ്, ഈ കൊമ്പുമ്പ അല്ലേ. ഇത് കഴിഞ്ഞല്ലോ ബഡ് ചെയ്തനാണോ? അതെ അതെ. ഒരു കൊല്ലം കൊണ്ട് ഇത്ര വളത്തിന്റെ അതിന്റെ. അതെ അതെ. ആ ശരി. ഇതിപ്പോ വെട്ടിയതാണല്ലോ അല്ലേ. താഴെയുള്ള ഈ മരത്തിന്റെ കൊമ്പുകള് വെട്ടിക്കളഞ്ഞാണ്. അപ്പൊ മറ്റുള്ളത് വലുതാവുള്ളൂ. വലുതാവുള്ളോ? ഇവിടെയും ഈ ഭാഗത്തും വെട്ടിയിട്ടുണ്ട് അല്ലേ, താഴെയുള്ള കൊമ്പുകൾ. ആ ശരി. വെട്ടിക്കളഞ്ഞാണ് ഇവിടെ ഇട്ടെടുക്കുന്നത്. അപ്പൊ ഇന്ന് വന്ന നന്നായി. കാരണം വെച്ചാല് ധാരാളം ജാതി കർഷകർക്കുള്ള പ്രശ്നമാണ്. വെച്ച് കഴിഞ്ഞിട്ട് അത് വലുതായിരിക്കും. ആ വലുതായി വന്നുമ്പോഴാണ് അറിയാൻ സാധിക്കുക ആൺജാതി ആൺജാതിയാണെന്നുള്ള കാര്യം അറിയാൻ സാധിക്കുക. അപ്പൊ ചെയ്യേണ്ട രീതികള് ഒരു ആത്മവിശ്വാസം കൊടുക്കും ചെയ്യല്ലോ ഈ കാര്യങ്ങൾക്കായിട്ട്. ഇനി ഇതിന് ഇതിനു മുന്നേ തന്നെ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ ഇന്നും ഉണ്ടല്ലേ കൊമ്പുകള് അടിയെന്ന്. കുറേശ്ശെ ബഡ് ചെയ്ത് കഴിഞ്ഞപ്പോ വെട്ടിയിട്ടുള്ളതാണ് കഴിഞ്ഞ വർഷം. അതിന് അടിയിൽ നിന്ന് വെട്ടിക്കളഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന് വെട്ടിയത് അല്ലേ? ഇന്നാണ് വെട്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് കൊമ്പുകൾ അല്ലേ. ഉണ്ടല്ലേ, അതിലേക്ക് നമുക്ക് നോക്കാം. മാഷിന്റെ ഏറ്റവും ചെറിയൊരു ജാതി ബഡ് ചെയ്തിട്ട് നിങ്ങളെ ഉണ്ടല്ലോ അല്ലേ മാഷ. ജാതി ജാതി ആറെണ്ണം ഇതുണ്ട് അല്ലേ. ആ ഓ, ജാതി പറഞ്ഞുള്ളത് അല്ലേ. ആ ശരി. ജാതിക്ക് ഇതിലുണ്ട് അല്ലേ. ഇതും കഴിഞ്ഞ വർഷം തന്നെ ബഡ് ചെയ്തതാണോ? ഒന്നര വർഷത്തിൽ താഴെ ബഡ് ചെയ്തിട്ട് അല്ലേ. അപ്പൊ ഇത് ഇത് ബഡ് ചെയ്തപ്പോ എവിടെയാണ്, എവിടെ ചെയ്യണോ ബഡ് ചെയ്ത്? അവിടെ ഒന്ന് കാണിച്ചെന്ന് മാഷ. ഇത്രയും താഴ്ത്തി വെച്ചിട്ടാണ് ബഡ് ചെയ്തത് അല്ലേ. വെട്ടി കളഞ്ഞത് അല്ലേ. വെട്ടി കളഞ്ഞിട്ട് അപ്പൊ കൊമ്പ് വന്നാണ് കറക്റ്റ് ആയിട്ട് അത് ഉണ്ടായും ചെയ്തു അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബഡ്ഡിങ് വിജയിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം ഏത് കാല സമയത്തായിരുന്നു ബഡ്ഡിങ് നടത്തിയെന്ന് ഓർമ്മയുണ്ട് മാഷക്ക്? ജൂൺ ജൂലൈ മാസത്തിൽ ആണ് ബഡ്ഡിങ് നടത്തിയത്. മഴ പെയ്യുന്ന നല്ല മഴ പെയ്യുന്ന സമയത്തല്ലേ. ഓക്കെ, നടത്താം. അപ്പൊ അത് കൃത്യമായിട്ട് വിജയിക്കും ചെയ്തു. അത് ബഡ് ചെയ്യാനുള്ള കൊമ്പുകള് ഇവിടെ നിന്ന് തന്നെയാണോ? അവര് കൊണ്ടാണോ? ഓക്കെ. അടുത്തായി നമ്മൾ കാണുന്ന മാഷയുടെ ഒരു സ്ഥിരം പച്ചക്കറി കൃഷിയുടെ സെറ്റപ്പ് ഉണ്ട്. അതിന് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു വീട് മാതിരി ഒരു ആകൃതിയിൽ ഉണ്ടാക്കിയിരിക്കുക മാഷ്. അവിടെ ഒരു ചെരിച്ചിട്ടുള്ള ആകൃതി, 4 പോസ്റ്റുകൾ നാട്ടിയിട്ട് നടുക്കന്നെയായിട്ട് നല്ല ഉയരത്തില് 2 പോസ്റ്റുകൾ ഇട്ടുണ്ട്. അത് വീട് പോലെയൊക്കെ ആയിട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിലിപ്പോ ഇപ്പൊ നിലവിൽ എന്താണ് മാഷ ഉള്ളത്? പീച്ചിങ് ആണ് അല്ലേ ഉള്ളത് അല്ലേ. ആ പീച്ചിങ്ങിന്റെ ചെറിയ കായകളൊക്കെ കാണുന്നുണ്ട് അല്ലേ. അവസാനം ഇതിപ്പോ അവസാനത്തെ ഘട്ടമാണ് അല്ലേ. ഇത് സാധാരണ ഇതില് കറി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.
പണ്ടൊക്കെ അത് ഉണങ്ങിക്കഴിഞ്ഞാല് മേത്ത് തേക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയില്ല, അത് വെക്കാൻ വെച്ചിട്ട് കാണാം. അതെ, മേല് തേക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യാം. കറി വെക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ശരി, ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് നട്ടതൊക്കെ? ഇതൊക്കെ രണ്ട് മൂന്ന് മാസൊക്കെ ആയിട്ട്. മൂന്ന് മാസമായിട്ടുള്ളൂ അല്ലേ? അത് ഗ്രോ ബാഗിലാണ് മാഷ് വെച്ചിട്ടുള്ളത് അല്ലേ? എല്ലാം ഗ്രോ ബാഗിലായിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ഇതൊരു സൂത്രവിധി പോലെ തോന്നുന്നു മാഷെ, ഇങ്ങനെ മുകളില് ഇങ്ങനത്തെ ഒരു കാര്യവും പടർത്തിയിട്ട് വീട് പോലെ പടർത്തിക്കുന്നു. അടിയില് മാഷ് എന്താണ് നട്ടിട്ടുണ്ടല്ലോ, ചീര നട്ടിരിക്കുന്നു അല്ലേ? ശരി, അപ്പൊ രണ്ടു കാര്യങ്ങൾ നടന്നു. സ്ഥലം ശരിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ എം ബി എക്ക് പഠിക്കുന്ന മോനും കാര്യം ശ്രദ്ധിക്കുക. അച്ഛൻ ടെക്നിക്കുകൾ യൂട്ടിലൈസേഷനല്ല വരുന്നത് അല്ലെ, മാക്സിമം യൂട്ടിലൈസേഷൻ അല്ലെ. അത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനത്തെ ഒരു ചെറിയ തന്ത്രപരമായ നീക്കങ്ങള്. അതുപോലെ തന്നെ വഴുതിനങ്ങി ഉണ്ടായിട്ടുണ്ട് അല്ലെ? അതിങ്ങനെ കുറച്ച് നാളായിട്ട് തോന്നില്ല പക്ഷെ ഉണ്ടായിട്ട് പഴുതിനിങ്ങ ഉണ്ടായി തുടങ്ങുന്നുള്ളൂ അല്ലേ? അത് കുറച്ചെണ്ണം ഉണ്ടല്ലോ അല്ലേ? കുറെ ഗ്രോ ബാഗിലായിട്ടുണ്ട് അല്ലേ പഴുതിനിങ്ങൊക്കെ ആയിട്ട് ഉള്ളത്? അടുത്തതായിട്ട് മാഷ വെണ്ടിയാണ് കാണുന്നത്. അത് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശീതകാല പച്ചക്കറി മാഷ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അത് അതും കാണുന്നുണ്ട്. ഇതെന്താണ് മാഷ? ശീത കാബേജ് അല്ലേ? കാബേജ് ആണ്. അപ്പൊ ഇതിന്റെ വെണ്ടൊക്കെ എവിടെ നിന്നാണ് മാഷ കിട്ടിയത്? മണ്ണുത്തിന്ന് വാങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് മുള വീട്ടിൽ നിന്ന്. ശരി, അപ്പൊ ഒരു അവരും കൃഷിയുടെ താല്പര്യമുള്ള ആളുകളാണ് അല്ലേ? താല്പര്യമാണ്. അപ്പൊ ആ കാർഷിക രംഗത്ത് ഉഷാറന്നെയൊക്കെ നിർത്തുന്നതിന് ഒരു ഹായ് പറയുന്നത് മുള വീട്ടുകാരോട് കേട്ടാ. അത്തരത്തില് ഇത് ഇവിടെ കാബേജ് ഒക്കെ ഇവിടെ നിന്ന് ഉള്ള കാര്യങ്ങളാണ് അല്ലേ? അപ്പൊ പക്ഷെ അത് എല്ലാം നന്നായി നിൽക്കുന്നുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും വളരെ നന്നായി നിൽക്കുന്നുണ്ട് അത്. ഓക്കെ, അതുപോലെ തന്നെ മാഷ കൊള്ളിക്കൃഷിയുടെ ഇടയിലായിട്ട് കൂർക്കിയുണ്ട്. രണ്ടു രണ്ടു മാസമായിട്ടുണ്ട് അല്ലേ മാഷ നട്ടിട്ടത്? ആ വിളവെടുപ്പായിട്ടുള്ളോ അല്ലേ? ആയിട്ടില്ല. ആ എത്ര നാള് വേണ്ടി വരും ഏകദേശം? ഒരു ഇത് ആക്കാനായിട്ടല്ലേ? ആ അതും നല്ല രൂപത്തില്. അപ്പൊ എല്ലാവിധ കാര്യങ്ങളും മാഷ് ഇതിൽ ചെയ്തിട്ടുണ്ട്. പച്ചക്കറി ഉണ്ട്, അതുപോലെ നാണ്യവിളകളുണ്ട്, ജാതി മുതലായ കാര്യങ്ങള്. ഇപ്പൊ മത്സ്യകൃഷിയായി, അതുപോലെ സോളാറായി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ടവർ ഉണ്ടല്ലോ അല്ലേ മാഷ? അത് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിന്റെ കാര്യങ്ങള്, കുടുംബാംഗങ്ങള് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊന്ന് മാഷ് ഒന്ന് പറയോ. മാഷ ഞാൻ, എനിക്ക് ഭാര്യയുണ്ട്. ഭാര്യ പേരെന്താണ് ഭാര്യയുടെ? പ്രീതി. പ്രീതി. അവര് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഏത് സ്കൂളിലാണ്? SNG UPS. അവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ മക്കളൊക്കെ? മൂത്ത മകള് അവള് MA BEd കഴിഞ്ഞ് ഇപ്പൊ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കല്യാണം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു. മരുമകൻ നാട്ടിൽ തന്നെ ഉണ്ടോ? തിരുവനന്തപുരം. രണ്ടാമത്തെ മകൻ ഇപ്പൊ BCom കഴിഞ്ഞ് അവൻ MBA ചേർത്തിട്ടുണ്ട്. എവിടെ പഠിക്കുന്നത്? അത് കളമശ്ശേരി ലോറസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടില്ല രണ്ടാമത്തെ വർഷമാണോ? അപ്പൊ അതൊക്കെയാണ് കുടുംബവിശേഷങ്ങൾ അല്ലേ? കൂടെ ഭാര്യയുടെ അമ്മ കൂടെ ഉണ്ട്. അമ്മയുണ്ട് അല്ലേ? അത് ശരി. അപ്പൊ അമ്മക്ക് പ്രത്യേക ഒരു ഹായിട്ടാ അമ്മ ഇതില് ഈ രംഗത്തേക്ക്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. ആ മാഷ ബബ്ലൂസ് നാറിങ്ങാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കണമെന്ന് സൂചിപ്പിച്ചല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഫിസിക്സ് വിദ്യാലയം എന്ന ചാനലിന് വേണ്ടിയിട്ട് മാഷ പുരടത്തിലെ കൃഷി, പച്ചക്കറി കൃഷി മാത്രമല്ല മത്സ്യകൃഷിയും അതുപോലെ അത് ബന്ധപ്പെട്ട മറ്റ് ഇനങ്ങളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ മാഷ കാണിച്ചു തരികയും അതിനെക്കുറിച്ച് വിശദീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മാഷയുടെ സമ്മതത്തോടു കൂടിയും അനുവാദത്തോടു കൂടിയും ഫിസിക്സ് വിദ്യാലയം എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുള്ള കാര്യം പറയാണ്. അതുമാത്രമല്ല ഈ വക കാര്യങ്ങൾ ഈ ചാനലിൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി പറഞ്ഞുതന്ന മാഷിനും അതുപോലെ തന്നെ കുടുംബത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.